എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. ഈ വെഡിങ്ങിനൊക്കെ ബ്രൈഡൽസ് പറയുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് മെഹന്തി ചുവന്നില്ല, മെഹന്തിക്ക് ഡാർക്ക് കളർ ഇല്ല എന്നൊക്കെ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് അടിപൊളി സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെഹന്തിയുടെ ഡാർക്ക് കളർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഓരോ ടിപ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും മാരേജ് പുതിയതായിട്ട് നടക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, സെലക്ട് എ ഗുഡ് ക്വാളിറ്റി മെഹന്തിക്കോൺ, അതായത് നാച്ചുറൽ മെഹന്തിക്കോൺ. കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ഒന്നും വരാത്ത നല്ല മെഹന്തിക്കോൺ ചൂസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടിപ്പാണ് അപ്ലൈ ഹെന്ന 2 days ബിഫോർ ദ ഫംഗ്ഷൻ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് 2 ദിവസം മുമ്പെങ്കിലും നമ്മൾ മെഹന്തി ഇടാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ മെഹന്തി നമ്മൾ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ലൈറ്റ് ഓറഞ്ച് നിറം ഉണ്ടാവുള്ളൂ. അത് ഡാർക്ക് കളറായി വരണമെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് 24 hours to 48 hours ആണ്. അപ്പോൾ അത്രയും ടൈം 48 hours ഓക്സിഡേഷൻ നടന്നിട്ടാണ് അത് ഡാർക്ക് കളറായി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ദിവസം മുമ്പെങ്കിലും മെഹന്തി ഇടാൻ ശ്രമിക്കുക. അപ്പോൾ തേർഡ് ടിപ്പാണ് ക്ലീൻ യുവർ ഹാൻഡ്സ്. അതായത് നമ്മൾ മെഹന്തി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകണം. നമ്മൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സ്കിൻ ലോഷൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മൾ മെഹന്തി അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ടിപ്പാണ് കീപ് ഹെന്ന ആസ് ലോങ് ആസ് പോസിബിൾ. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും മെഹന്തി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കാൻ ശ്രമിക്കണം. ഇനി ബ്രൈഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 to 10 hours എങ്കിലും മെഹന്തി കയ്യിൽ വെച്ചിരിക്കാൻ ശ്രമിക്കുക. ഫിഫ്ത്ത് ടിപ്പാണ് കീപ് ഇറ്റ് മോയ്സ്ചർ. അതായത് വെറുതെ മെഹന്തി അങ്ങനെ കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസും ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് ആ സിറപ്പാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലെമൺ ജ്യൂസിന് പകരം റോസ് വാട്ടറും യൂസ് ചെയ്യാം. ഒരു 50 ml റോസ് വാട്ടറും 50 ml ഷുഗറും കൂടി ചൂടാക്കിയിട്ട് ആ ഷുഗർ ഒന്ന് അലിയുന്നത് വരെ ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്കൊരു 50 ml റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അടുത്ത് പിടിച്ച് സ്പ്രേ ചെയ്യരുത്, കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒപ്പിക്കൊടുക്കണം. ഇതൊക്കെ മെഹന്തി ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അത് പരന്നു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സിക്സ്ത് ടിപ്പാണ് മേക്ക് ഇറ്റ് വാം. അതായത് നമ്മുടെ കൈ നല്ല വാം ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു സോക്സ് ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്തിടാം. ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ബെഡ്ഷീറ്റിലൊന്നും മൈലാഞ്ചി ആയിട്ട് ബെഡ്ഷീറ്റൊന്നും നാശമാവില്ല. ഇനി സോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് കെട്ടിവെക്കുക. ഇനി പ്ലാസ്റ്റിക് കവർ നല്ല ടൈറ്റായിട്ട് കെട്ടരുത്, എയർ കടക്കുന്ന രീതിയിൽ കെട്ടിവെക്കണം. സെവൻത്ത് ടിപ്പാണ് ഡോണ്ട് വാഷ് ഓഫ് വിത്ത് വാട്ടർ. അതായത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് വെള്ളം ഉപയോഗിച്ചിട്ട് മൈലാഞ്ചി കേകിക്കളയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ഒലീവ് ഓയിലോ യൂസ് ചെയ്തിട്ട് അതൊന്ന് അതിമ പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്താലും മതി. വെള്ളം യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിന് കാരണം വെള്ളം യൂസ് ചെയ്താൽ ഓക്സിഡേഷൻ്റെ അളവ് കുറയും, അപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടില്ല. അപ്പോൾ ഒരു 2-4 മണിക്കൂർ വാട്ടർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. എയ്ത്ത് ടിപ്പ് അനദർ വാമിംഗ് പ്രോസസ്സ്. അതായത് മെഹന്തി റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു വാമിംഗ് പ്രോസസ്സാണ്. നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൈവച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൈവച്ച് കൊടുക്കുക. കൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഹൈറ്റിൽ വേണം വെക്കാൻ. ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തൊന്നും കൊണ്ടുവച്ച് കൈ പൊള്ളിക്കരുത്. മെഹന്തി ലോങ് ലാസ്റ്റ് ആയിട്ട് കുറേ ദിവസം നമ്മുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്പാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മോയ്സ്ചറൈസ് യുവർ ഹാൻഡ്സ്. കുറച്ച് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്തിട്ട് കൈ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. മെഹന്തി നമ്മുടെ കൈയിനെ ഡ്രൈ ആക്കി വെക്കും. അപ്പോൾ ആ ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, റെഡ്യൂസ് ദ എക്സ്പോലിയേഷൻ. അതായത് മെഹന്തി ഇടുന്ന സമയത്ത് സോപ്പും സ്ക്രബ്ബറും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അപ്പോൾ ഈ ടിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെഹന്തി ഡിസൈൻ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളർ കിട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണണം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.